ലൈഫ് മിഷൻ കരാർ കോഴക്കേസിൽ എം ശിവശങ്കറിന് കുരുക്കായി ഡിജിറ്റൽ തെളിവുകൾ. കേസിൽ കൂടുതൽ ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥരെ ഇ ഡി ചോദ്യം ചെയ്യും. ശിവശങ്കറിന്റെ കസ്റ്റഡി ഇന്ന് അവസാനിക്കാനിരിക്കെ കാലാവധി നീട്ടിവാങ്ങാനാണ് ഇ ഡി തീരുമാനം. സി എം രവീന്ദ്രനിലൂടെ അന്വേഷണം ഉന്നതരിലേക്ക് വ്യാപിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളിലെ വിവരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി എം ശിവശങ്കറിന് കൂടുതൽ കുരുക്കാകുന്നത്. ഫോൺ കോൾ വിവരങ്ങളും വാട്സാപ്പ് ചാറ്റുകളും കേന്ദ്രീകരിച്ചാണ് ഇ ഡി അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എം ശിവശങ്കർ, സ്വപ്ന സുരേഷ്, സി എൻ രവീന്ദ്രൻ, സ്വപ്ന ചാറ്റുകൾക്ക് പുറമെ മറ്റ് നിരവധി വാട്സാപ്പ് ചാറ്റുകളും ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട്. സ്വപ്നയുമായി നടത്തിയ ചാറ്റുകൾ മുൻനിർത്തിയുള്ള ചോദ്യം ചെയ്യലിൽ യൂണിടാക്കിന് കരാർ ലഭിക്കുന്നതിന് തന്റെ ചില ഇടപെടലുകൾ ഉണ്ടായതായി എം ശിവശങ്കർ സമ്മതിക്കുന്നു. ചാറ്റിലെ സംഭാഷണങ്ങൾ ശിവശങ്കർ ചോദ്യം ചെയ്യലിൽ നിഷേധിക്കുന്നുമില്ല. യു എ റെഡ് ക്രസിനെ എങ്ങനെയാണ് പദ്ധതിയിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് ശിവശങ്കർ സ്വപ്ന സുരേഷിനെ ഉപദേശിക്കുന്നുമുണ്ട്. സ്വപ്ന, സരിത്ത് എന്നിവരുടെ കൂടുതൽ ചാറ്റുകളും ഫോൺ വിവരങ്ങളും ഇ ഡിയുടെ കൈവശമുണ്ട്. 5 ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന ഇന്ന് ഉച്ചയ്ക്ക് 2:30 എം ശിവശങ്കറെ തിരികെ കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിൽ ലഭിച്ചതിൻ്റെ അടുത്ത ദിവസം ശിവശങ്കറിൻ്റെ അടുത്ത സുഹൃത്തും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായ വേണുഗോപാൽ അയ്യരെയും വെള്ളിയാഴ്ച ലൈഫ് മിഷൻ സിഇഒ യു വി ജോസിനെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് ഓരോ മണിക്കൂറിലും എം ശിവശങ്കറിന് വിശ്രമം അനുവദിക്കുകയാണ്. ദിവസേന ഡോക്ടർമാരെത്തി ആരോഗ്യനിലയും പരിശോധിക്കുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടന്നിട്ടില്ല. ലഭിച്ച മൊഴികളും പുതിയ തെളിവുകളും വിശകലനം ചെയ്യുകയായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഭവന നിർമ്മാണ കരാർ ലഭിച്ച സന്തോഷിപ്പിന്റെ കയ്യിലുള്ള കൈപ്പിടി ഡയറിയും പ്രധാന തെളിവാണ്. ഡയറിയിൽ പേരുള്ളവർക്കും നോട്ടീസ് നൽകും. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനാണ് ഇനി ചോദ്യം ചെയ്യാനുള്ളതിൽ പ്രമുഖൻ. ശിവശങ്കറിന്റെ കസ്റ്റഡി നീട്ടിവാങ്ങുന്നതിനെക്കുറിച്ച് ഇ ഡി ആലോചിക്കുന്നുണ്ട്. ജനം, കൊച്ചി. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ശിവശങ്കറിന്റെ കസ്റ്റഡി ഇന്ന് അവസാനിക്കാനിരിക്കെ കാലാവധി നീട്ടിവാങ്ങാനാണ് ഇ ഡിയുടെ തീരുമാനം. പൊതുവെ ചോദ്യം ചെയ്യലുകളോട് വിമുഖത കാണിക്കുന്ന ശിവശങ്കർ ഇനി തുടർന്നും സമീപനം എങ്ങനെയായിരിക്കുമെന്നുള്ളതാണ്. കാരണം ശിവശങ്കറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളടക്കം പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ രോഹിണി, എം ശിവശങ്കറിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഡിജിറ്റൽ തെളിവുകളാണ്. അതായത് എം ശിവശങ്കർ ലൈഫ് മിഷൻ കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സഹായം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട് മറ്റൊരാൾക്ക് സഹായം നൽകണമെന്ന് പറഞ്ഞുകൊണ്ടും എല്ലാം തന്നെ നടത്തിയിട്ടുള്ള വാട്സാപ്പ് ചാറ്റുകളാണ് ഏറ്റവും പ്രധാനമായി അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുള്ളത്. അങ്ങനെ നിരവധി വാട്സാപ്പ് ചാറ്റുകൾ ഇപ്പോൾ പുറത്തു വന്ന വാട്സാപ്പ് ചാറ്റുകൾക്കപ്പുറം നിരവധി ചാറ്റുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ദേശീയ അന്വേഷണ ഏജൻസി NIA ആണ് ആദ്യം ഈ ഫോണുകൾ പിടിച്ചെടുക്കുന്നത്. പ്രതികളുടെ സ്വപ്ന സുരേഷിൻ്റെയും സരിത്തിൻ്റെയും എം ശിവശങ്കറിനെയും എല്ലാം ഫോണുകൾ കണ്ടെടുക്കുന്നതും വിശദമായ പരിശോധനയ്ക്ക് സിഡാക്കിലേക്ക് അയക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള സിഡാക്കിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഫുൾ ചാറ്റുകൾ, അതായത് പൂർണ്ണമായും തന്നെ നശിപ്പിച്ചു കളയുകയോ തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുള്ള ചാറ്റുകളെല്ലാം തന്നെ പുറത്തു വന്നത്. അതിലാണ് എം ശിവശങ്കർ എങ്ങനെയാണ് ഈ ലൈഫ് മിഷൻ കരാർ ക്രമക്കേടിൽ യൂണിടാക്കിനെ അനധികൃതമായി, നിയമവിരുദ്ധമായി എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് എങ്ങനെയാണ് കരാർ നൽകിയിരിക്കുന്നത്. അതേസമയം അർഹതയുള്ള മറ്റ് കമ്പനികളെ, നിർമ്മാണ കമ്പനികളെ ഒഴിവാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ എന്തെല്ലാമാണ് നടത്തിയത് എന്നത് സംബന്ധിച്ചെല്ലാം വ്യക്തമാവുകയും ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ എം ശിവശങ്കറിന് ഒപ്പം വരുത്തി, കാരണം ശിവശങ്കർ എന്നാൽ പല ഘട്ടങ്ങളിലും ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരിക്കുകയും നമുക്കറിയാവുന്നതുപോലെ തുടക്കം മുതൽ തന്നെ കൃത്യമായി അന്വേഷണ സംഘത്തിനോട് സഹകരിക്കുകയും ചെയ്യാതിരിക്കുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു എം ശിവശങ്കർ എല്ലാ സമയത്തും അന്വേഷണ സംഘങ്ങളോട് സ്വീകരിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുമ്പോഴും ഇതുതന്നെയായിരുന്നു അവസ്ഥ. ഈ ഒരു ഘട്ടത്തിലാണ് എം ശിവശങ്കറിന് എതിരെ മൊഴി നൽകിയിട്ടുള്ള ആളുകൾ, എം ശിവശങ്കറിന് എതിരെ എന്ന് പറയുമ്പോൾ അവർ നൽകിയ സ്വാഭാവിക മൊഴികൾ, അത് എം ശിവശങ്കറിന് കൃത്യമായി എതിരായി മാറുന്ന മൊഴികളായിരുന്നു. അത് ഏറ്റവും അടുത്ത സുഹൃത്തായ വേണുഗോപാൽ അയ്യരാണെങ്കിലും ഒപ്പം തന്നെ യു വി ജോസിന്റെ മൊഴി, എം ശിവശങ്കറിന് കീഴിൽ ജോലി ചെയ്തിരുന്ന ലൈഫ് മിഷന്റെ സിഇഒ ആയിരുന്ന യു വി ജോസിന്റെ മൊഴിയാണെങ്കിലും എല്ലാം തന്നെ എം ശിവശങ്കർ പറഞ്ഞതെല്ലാം തന്നെ തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമാക്കുന്നതും എം ശിവശങ്കറിന് ലൈഫ് മിഷൻ കോഴക്കേസിലുള്ള പങ്കാളിത്തം കൃത്യമായി തന്നെ തെളിയിക്കാൻ കഴിയുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ മൊഴികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടി ഉള്ള ചോദ്യം ചെയ്യലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നു. ഈ രണ്ട് പേരിൽ നിന്നും ലഭിച്ചിട്ടുള്ള, കഴിഞ്ഞ ദിവസങ്ങളിൽ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ള ഈ രണ്ട് പേരിൽ നിന്നും ലഭിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ലൈഫ് മിഷൻ സിഇഒ ആയ യു വി ജോസ് എം ശിവശങ്കർ പറഞ്ഞതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്നും സ്വപ്ന സുരേഷിനെ പരിചയപ്പെടുത്തിയത്
EM Sivashankarana and the Lamula Karingal Vecta Makinji, the Irigatalana Kuda Lusadamaya, Chodin Chiel, Vendi, M. Sivashankarane, Custody, Wangua, Yenor in the Leleki, Pol Enforcement Director, Tiraman, Edutirikana, Ilsam and the Chandima, Tiraman in the National Sangam Medical Protege, Kanya, the Sangal, Visamaya, Chodin Chiel, Aditha, and those of Matramaya, no dire, and the Pinida, it Telugal de Visigal Nom, Telugal de Padiso, the Lebichirikan, the Morigal de Visigal Nom, Melaman, and National Sangam Narthi, Senin, the Sangal, Padana, my mother than the Garam, Sivashankar, Nirandra, my Adoga, personal children. Or random curlum, yet available when I run the Chodin Chile, some of the Chiratolam, Arugia, Udioga Medical Sangam, Edeca, Parishoda, Naratuno, Idalam, and Euro Torachia, Chodin Chile, Badikin, Chile, and the Valakatangalam, Torachia, Chodin Chile, Naratu game, Matti Alagal, the Murigal, Chundikarniche, Virangal, Chodikin, Chimol, Matra Mairno, Yem Sushankar, Endangam, Taratula, Virangal, Alangal, Edangam, Taratil, Kritimaile, Pangalito, my Benda Pet, Parayadir in the Guiding Lil, and the Kudal, Virangal, Lebikin, Chile. അതുകൊണ്ട് തന്നെ കസ്റ്റഡി നീട്ടി വാങ്ങുക എന്ന ഒരു നിലയിലേക്ക് തന്നെയായിരിക്കും അന്വേഷണ സംഘം പോവുക എന്നാണ് സൂചന ഇന്ന് 2:30 എം ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി തീരുന്നത് ഉച്ചയ്ക്ക് 2:30 വരെ എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യാനുള്ള അനുമതിയുണ്ട് അതിനുശേഷം കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ മറ്റു ആളുകൾ സി എൻ രവീന്ദ്രൻ അടക്കമുള്ളവരിലേക്കായിരിക്കും ചോദ്യം ചെയ്യൽ കാരണം ഈ സി എൻ രവീന്ദ്രനിലൂടെ അന്വേഷണം മറ്റ് ഉന്നതരിലേക്ക് വ്യാപിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല അതുമാത്രമല്ല ലൈഫ് മിഷനിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനും ഇ ഡി ഉദ്യോഗസ്ഥർ അനുമാനിക്കുകയാണ് കാരണം അവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിലെ കണ്ണികളെ എല്ലാം തമ്മിൽ ബന്ധിപ്പിക്കാനും അഴിമതിയുടെ കഥ കൃത്യമായി തന്നെ പുറത്തു കൊണ്ടുവരാനും സാധിക്കുമെന്നല്ലേ കരുതേണ്ടത് രോഹിണി മറ്റ് ആളുകളെ ചോദ്യം ചെയ്യുമ്പോൾ അതായത് പ്രധാനപ്പെട്ട ഇപ്പോഴും പുറത്തുള്ള ചോദ്യം ചെയ്യലിൽ ഒരു തവണ മാത്രമാണ് സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞത് കാരണം 3 തവണയായി വിളിച്ചു വരുത്തിയ ഘട്ടങ്ങളിലെല്ലാം പല കാരണങ്ങൾ പറഞ്ഞ് അന്വേഷണ സംഘത്തിനോട് മുഖം തിരിക്കുകയോ സഹകരിക്കാതിരിക്കുകയോ ചെയ്തിരുന്ന സി എൻ രവീന്ദ്രൻ ഏറ്റവും ഒടുവിൽ 1 തവണ മാത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് എത്തിയിരുന്നു എന്നാൽ അന്നും പല കാര്യങ്ങൾ അന്ന് ഇത്രയധികം തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് സ്വപ്ന സുരേഷ് അടക്കമുള്ളവർ കൃത്യമായി തന്നെ എങ്ങനെയാണ് ഓരോ ആളുകളും ഈ കേസുമായി പങ്കാളിത്തമുള്ളത് പ്രത്യേകിച്ച് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട ആണെങ്കിൽ അതിൽ ഓരോ ഉന്നതരും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയത് ഈ ഒരു സാഹചര്യത്തിൽ സി എൻ രവീന്ദ്രനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുമ്പോൾ അതിന് മുന്നേ മുകളിലുള്ള ഉന്നതർ അതായത് യു വി ജോസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ചിരുന്നത് എം ശിവശങ്കർ ആയിരുന്നു എങ്കിൽ എം ശിവശങ്കറിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നതും എം ശിവശങ്കറിന് വേണ്ട സഹായങ്ങൾ നൽകിയിരുന്നതും എല്ലാം തന്നെ ഈ സി എം രവീന്ദ്രനെ പോലുള്ള മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈസ് സെക്രട്ടറി ആയിട്ടുള്ള സി എൻ രവീന്ദ്രനെ പോലുള്ള ഉന്നത ബന്ധങ്ങളുള്ള ആളുകളായിരുന്നു സ്വാഭാവികമായും അവർക്ക് പിന്നിലുള്ള ആളുകൾ അല്ലെങ്കിൽ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സി എൻ രവീന്ദ്രനെ പോലുള്ളവർ പ്രവർത്തിച്ചിരുന്നത് അതിനപ്പുറമുള്ള ആളുകൾ എന്തെല്ലാം തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഈ ഒരു ഇടപാടിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെല്ലാമാണ് വ്യക്തമാക്കേണ്ടത് കാരണം 4.5 കോടി രൂപയുടെ കോഴയാണ് നൽകിയത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് സന്തോഷ് ഈപ്പൻ പറയുന്ന ഘട്ടത്തിൽ പോലും 4.5 കോടിയിലധികം രൂപ 9 കോടിയോളം രൂപയും കമ്മീഷൻ ഇനത്തിൽ മാത്രമാണ് സന്തോഷ് ഈപ്പന് ചെലവായത് എന്ന വിവരവും അന്വേഷണ സംഘത്തിന് അത്തരത്തിലെ വിവരങ്ങൾ ലഭിച്ചിരുന്നു അങ്ങനെ 9 കോടി രൂപ കൈമാറുമ്പോൾ 4.5 കോടി രൂപ കൈമാറിയതിന്റെ ഒരു കണക്കുകൾ മാത്രമാണ് സന്തോഷ് ഈപ്പൻ ഇപ്പോഴും മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതിന് അപ്പുറത്തുള്ള നിരവധി ആളുകൾ ഈ കോഴ ഇടപാടുകളുടെ പങ്കാളികളായിട്ടുണ്ട് സി എൻ രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ എം ശിവശങ്കറിന്റെ കസ്റ്റഡി നീട്ടി വാങ്ങുകയാണെങ്കിൽ എം ശിവശങ്കർ കസ്റ്റഡിയിലുള്ള ഒരു സമയത്ത് തന്നെയായിരിക്കും സി എൻ രവീന്ദ്രനെ കൂടി ചോദ്യം ചെയ്യുക കാരണം ഇരുവരുടെയും മൊഴികളിൽ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട് പരസ്പരം പല കാര്യങ്ങളും അറിയില്ല എന്ന് പറയുന്നു മാത്രമല്ല സി എൻ രവീന്ദ്രൻ നിർദ്ദേശിച്ച അല്ലെങ്കിൽ സി എൻ രവീന്ദ്രനെ പോയി കണ്ടാൽ മതി എന്ന് എം ശിവശങ്കർ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ചില ഘട്ടങ്ങളിൽ സ്വപ്ന സുരേഷിനോട് പറയുന്ന വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വന്നിരുന്നു അങ്ങനെ സി എം രവീന്ദ്രനാണ് പലപ്പോഴും ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഇടപാടിലടക്കം സ്വപ്ന സുരേഷിന് സഹായങ്ങൾ നൽകിയതെന്ന് വ്യക്തമായിരുന്നു മാത്രമല്ല സ്വപ്ന സുരേഷും സി എൻ രവീന്ദ്രനും അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു എന്നുകൂടി വ്യക്തമാക്കുന്ന വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വരികയും ചെയ്തു ഈ ഒരു ഘട്ടത്തിലാണ് സി എൻ രവീന്ദ്രനെ ചോദ്യം ചെയ്തത് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുക എന്ന ഒരു ഘട്ടത്തിലേക്ക് കൂടി അന്വേഷണ സംഘം മാറുന്നുണ്ട് പ്രത്യേകിച്ച് സന്തോഷ് ഈപ്പൻ സ്വന്തം കൈപ്പടയിൽ പണം കൊടുത്തവരുടെ പേരുകൾ എഴുതി വെച്ചിരുന്നു മുമ്പ് ഡയറി എഴുതുന്ന പ്രധാനപ്പെട്ട ചില കേസുകളിലെല്ലാം തന്നെ അബ്കാരി കേസുകളിലെല്ലാം ഡയറി എഴുതി വെക്കുന്ന ഒരു രീതി
other Naligi Alaval Sigari Karan to Samana Maitane, Builders Case, Nirmana Company, Builder de Odama, Unitak in Odama, Sando Chipan, Panan Naligi Alaval de Perigal Tande, Kayesharatil Tane, Kurchi, which is Arkanama, Panan Naligi, other Udiogosta Perigal Matramana, and Sando Chipan Naligi Namodium, our paper Lana, Enforcement Director Namanilipa, Sarpik and Chedrik. Shivashankar name, CM Ravindra name, Jodhiam Chedna, the Rude, Sarkar and Pradirotha Lagunodakarnam, Pala Unadar Lake, Manuishna, Biabikim and the Payam go to the Nerte, CPM Samstana Secretary, Vectamakir, the Palapol, Vectamakir, the Apragaram, the Nairno, Shivashankar and the Udiogastan Matramana, E. Arimadi, Lula, the Adena, Sarkar and the Jayanam and Lula Nilabad, Pakshe, CM Ravindra Ne Kudal, Jodhiam Chayuna, the Luda, the Ne, Chilla, Sujanagal, Mukhemandri, Laketum and Nula. വിവരങ്ങളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ചോദ്യം ചെയ്യൽ എത്രത്തോളം നിർണായകമാണ് സർക്കാരിനെയും സിപിഎമ്മിനെയും സംബന്ധിച്ചിടത്തോളം Rogue Sarkarne CPM Samanatolum Valia Dodilipol Pradikut Lairikano Langel Pradido Tilairikan Karnam Cliff House Lake the Nea National Neil Namal Tudakatana Karim Bektamakirno and National Tende Auri Gutam Adia Pradan Annalibikana Televical Sana Makitana case in the Dendang Gatilem Susanganella Chodinji and the Gatil than a Cliff House and Rigerich and National Munot to Bogana than the Sudanical Tani Airo and National Sangam Nalgi in Chidrik another. Other one than there Yem Chusangala Mudyogas the Letterola Article Matraman Auranum Rashtriya Kar Parnan and Sergi Prot. Allah and the CPN, some Santa Secretary at a couple of our thinking board. CN de Vindrane Polula read a name and Tigachim Dashti Varama Tane Ayrno Matramala, CN de Vindrane, R. Obanangal, Uyrana Katatel Karina, Mandusabeta Samyatu, the Nayrno, a CN de Vindrane Uridana Chodin Chigim, a Vilichurti of Lanchi. Adri Sheshom, CN de Vindrane Tane, Tane, additional private secretary Sanam, El Pichu under Krutia Mai, CM de Vindrane, Sumter Shikivana, Auru Nilabad. Penrai which in Sigarichu, Mukimandri Sigariki in Chiduangane, either CN de Vindra and Samdishikan Karnikan or Vegra, the Langu CN de Vindra and Samdishichan or Tikarinal, Tangal Kedre Kudal, Kiringal, Vilipitilla, Yena, Urup, Unadaya, Arlegal, Samsana Sarkarle, Arlegal Kilipitund, Enda Nevadam Karadan, other than the Mukimandri and Samsana Sarkarim, CPM Melam, CN de Vindra Nepolavare, Samdishiki, Mukimandri, Staffi Lake, Eto Pradana Petro, Padavi Nalgi, CN de Vindra, Vita the Volume, party than the Ayrno, CPM than the Ayrno. He was an enforcement director, Chodin Chesan, Samana Agency Sopnia Suresum Saritum Nalgitla Modigal Porto Virgin Chidrino, other under the Sarkar name, Mukimandri aim, CPM name, Pradikutlaki Konda Niani National Munotu Boganadum, CNDV and the Natakamala Chodin Chian, Edi Tayar de Kanadum. Sherry Jijesh, Life Mission Karar Koda Kesel M. Shivashankar Nakurukai, Digital Telugal Kesel Kuda, the Life Mission Udiogastare, ED Chodium Chayim, CM Ravindra Nechodium Chay in the Lude, Invasion of Munadar Lake Vyabakim and Lakaritulum, Sam Shemila, Jijesh Karnagarana, Vishadamai Vivangal Nalgiadam.